ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് കീപൊറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോംബോ ആണ് ബീഫും പൊറാട്ടയും. അതിൽ തന്നെ ഈ കീപൊറാട്ട എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തരത്തിലാണ് ബീഫിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നൊരു തിക് ഗ്രേവിയുള്ളൊരു ബീഫ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബീഫും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കെങ്ങനെയാണ് ഈ തിക് ഗ്രേവിയിലുള്ള ബീഫ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ബീഫും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉള്ളിയും പച്ചമുളകും തക്കാളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളെ കുക്കറൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ ബീഫിന് നല്ലൊരു കളർ കൊടുക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മളെ മസാലപ്പൊടി കരിഞ്ഞു പോയാൽ നമ്മളെ ബീഫിൻ്റെ ടേസ്റ്റ് ടോട്ടലി മാറിപ്പോവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മളെ ഇതിൻ്റെ മസാലപ്പൊടികളുടെയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അളവ് കുറയ്ക്കുക കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ 1.5 ടീസ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പൈസി ആകുമ്പോഴാണ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവയും 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 പിഞ്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ഫ്ലേവറാണ്. അതുകൊണ്ടാണ് കേട്ടോ 1 പിഞ്ച് ചേർക്കുന്നത്. നിങ്ങളെ ഗരം മസാലക്ക് അത്ര സ്ട്രോങ് ഫ്ലേവറൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മളെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളം വരെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതൊന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് കുക്കറിൻ്റെ മൂടിയിട്ടിട്ട് നമ്മളെ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പം നമ്മളെ ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്ന ബീഫിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5-6 ചെറിയുള്ളിയും 1 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. 5-6 വെളുത്തുള്ളിയുടെ അല്ലി കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ചിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് 1 പിഞ്ച് ചെറിയ ജീരകം പൊടിച്ചതും അതേപോലെ 1 പിഞ്ച് ഗരം മസാല പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ നെയ്യും പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി 1/2 കെ ജി ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. പിന്നെ നിങ്ങൾ കുറച്ച് നേരത്തെ ഇതേപോലെയൊക്കെ തയ്യാറാക്കിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ്. കുറച്ചുകൂടി നന്നായിട്ട് ബീഫിലേക്ക് ഫ്ലേവറൊക്കെ പിടിക്കും. ഡയറക്റ്റ് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൽ ഇടണമെന്നൊന്നുമില്ല. കുക്കറിലേക്ക് ഡയറക്റ്റ് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ബീഫ് ഇട്ടിട്ട് യോജിപ്പിച്ചെടുത്താലും മതി.
ഞാൻ പിന്നെ ബീഫിലെ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്കിട്ട് യോജിപ്പിച്ചത്. അതുകൊണ്ട് ബീഫിന് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് അതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3-4 വിസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഫിനനുസരിച്ച് അതിൻ്റെ ടൈമിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. കണ്ടോ നമ്മളെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1-5 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ തിക്ക് ഗ്രേവിയിലുള്ള ബീഫ് ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ള ബീഫും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 3 വറ്റൽമുളക് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് 1 ഉള്ളിയുടെ പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കുക. അതിന് ശേഷം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ബീഫിൽ നമ്മൾ ഉള്ളിയോ ഇഞ്ചിയോ ഒന്നും നന്നായിട്ട് വഴറ്റിയെടുക്കുന്നില്ല. അതിൻ്റെ ഒരു ബൈറ്റ് കിട്ടുന്ന രീതിയിലാണ് കേട്ടോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് ആണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഇടുന്ന സമയത്ത് ആ പച്ചമുളകിൻ്റെ ആ സ്മെല്ലും ഇതും ഒക്കെ നമ്മളെ ബീഫിലുണ്ടാവും. അതിലേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നല്ല സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ പൊറോട്ട വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയറായിട്ട് നമ്മളെ ഗ്രേവി ആയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗ്രേവിൻ്റെ തിക്നെസ് കുറയ്ക്കുക കേട്ടോ. കുറച്ചുകൂടി വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട്, പിന്നെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം തിക്കായിട്ടുള്ള ഗ്രേവി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1 പൊറോട്ട വെച്ചതിന് ശേഷം നമ്മളെ ഡ്രൈ ആയിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ബീഫിൻ്റെ എമൗണ്ട് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ലെയറ് പൊറോട്ട വരെ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതേപോലെ വെച്ചാലും കുഴപ്പമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എമൗണ്ടിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കിത് കീ കെട്ടിയിട്ട് ഒന്ന് കല്ലിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കല്ല് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കീ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. അഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ, അതിനുള്ളിൽ തന്നെ അത് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കീ പൊറോട്ട ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. പിന്നെ പെട്ടെന്നൊന്നും ചൂടാറി പോവുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ കീയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ചൂട് അതിൽ എന്തായാലും നിൽക്കും. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ തുറക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വാഴയുടെയും അതേപോലെ ബീഫിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് തുറന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മളെ പൊറോട്ടയൊക്കെ നന്നായിട്ട് അതിൻ്റെ ബീഫിൻ്റെയൊക്കെ ഗ്രേവി അബ്സോർവ് ചെയ്തിട്ടുണ്ട്. 2 ബീഫിനും വേറെ വേറെ ടേസ്റ്റാണ് കേട്ടോ, സെയിം ടേസ്റ്റ് അല്ല.
എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഒരു പ്രാവശ്യം എന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് അത് കട്ട് ചെയ്യാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.